അറിയില്ല ഇത്രയും ബസ് ക്യാൻസൽഡ് ഉണ്ട് ട്ടോ ആ ഇസ്പേ ഡ്രൈവർ പ്ലീസ് വെയിറ്റ് 6 നമ്പർ പ്ലാറ്റ് ഓക്കേ 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 ഓ അമറാവാദി ഗാഡിയാണ് ആ വണ്ടിലാകെ രണ്ട് റിസർവേഷനേ ഉള്ളൂ അതുകൊണ്ട് അവർ ബസ് ക്യാൻസൽ ചെയ്തിരുന്നു കേരള ടു നേപ്പാൾ ട്രാവൽ സീരീസിലെ അഞ്ചാമത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഒരു ബസ് സ്റ്റാൻഡിലാണ് ആന്ധ്രാപ്രദേശിലെ വിജയവാഡ ബസ് സ്റ്റാൻഡിനുള്ളിലാണ് ഉള്ളത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ബിസിയസ്റ്റ് ബസ് സ്റ്റാൻഡാണ് കേട്ടോ ചെന്നൈ ബസ് സ്റ്റാൻഡ് ഹൈദരാബാദ് ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടാണ് ഏറ്റവും ലാർജസ്റ്റ് ഏരിയയിൽ വെച്ചിട്ട് അതായത് 19 ഏക്കറിലോളം സ്പ്രെഡ് ചെയ്ത് എടുക്കുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് ഇവിടുന്ന് സൗത്ത് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലോടും ടൗണുകളിലോടും ബസ് സർവീസ് ഉണ്ട് APSRTCൻ്റെ ബസ് സ്റ്റാൻഡാണ് കേട്ടോ ഇത് അപ്പോൾ ആന്ധ്രാപ്രദേശ് SRTCൻ്റെ ഒരുപാട് ഒരുപാട് ബസ്സുകളുണ്ട് നമ്മൾ ഇന്ന് വന്നപ്പോൾ ചെയ്യാൻ പോകുന്നത് APSRTCൻ്റെ അമർവാദി ക്ലാസ് യാത്രയാണ് ഫ്ലൈറ്റ് ഓൺ റോഡ് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതിൽ ഇന്ന് ഞാൻ പോകുന്നത് വിജയവാഡെന്ന് വിശാഖപട്ടണത്തോട്ടുള്ള 450 കിലോമീറ്റർ യാത്രയാണ് അപ്പോൾ AC സ്കാനിയ ബസ് ആയിരിക്കും അല്ലെങ്കിൽ മൾട്ടി ആക്സിൽ വോൾവോ ബസ് ആയിരിക്കും എന്നാണ് അവർ പറഞ്ഞത് ബസ് വന്നിട്ടില്ല സമയം 8:58 എൻ്റെ ബസ് ഡിപ്പാർച്ചർ കേട്ടോ അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡ് ഒന്ന് പോയിട്ട് കാണാം ആദ്യം ഇവിടെ ബസ് സ്റ്റാൻഡ് 2 ബ്ലോക്കായിട്ടാണുള്ളത് 4 ബ്ലോക്കായിട്ടാണ് ടോട്ടൽ ഉള്ളത് ഒന്ന് അറൈവൽ ബ്ലോക്ക് ഒന്ന് ഡിപ്പാർച്ചർ ബ്ലോക്ക് അപ്പോൾ ഞാനിപ്പോൾ ഡിപ്പാർച്ചർ ബ്ലോക്കിലാണുള്ളത് പിന്നെ ഒന്ന് സിറ്റി ബസ്സിൻ്റെ ബ്ലോക്ക് പിന്നെ ഒന്ന് ഇവിടുത്തെ പാർക്കിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ ഉള്ളൊരു ബ്ലോക്ക് ടോട്ടൽ 4 ബ്ലോക്കായിട്ടാണുള്ളത് അപ്പോൾ ഈ ബസ് സ്റ്റാൻഡിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ഏഷ്യ തന്നെ വൺ ഓഫ് ദ ബിസിയസ്റ്റ് ബസ് സ്റ്റാൻഡ് പിന്നെ APSRTCൻ്റെ ഏറ്റവും കൂടുതൽ ബസ്സുകൾ വന്നു പോകുന്ന ബസ് സ്റ്റാൻഡ് എന്നൊക്കെ ഞങ്ങൾ പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ടാവും ബസ്സിൻ്റെ വീഡിയോസ് കാണുന്നതാണ് ബസ് സ്റ്റാൻഡിനുള്ളിൽ ഇതേപോലെ ഒരുപാട് സ്റ്റാളുകളുണ്ട് ടോട്ടൽ 60 പ്ലാറ്റ്ഫോമുകളാണ് കേട്ടോ ഡിപ്പാർച്ചർ ബ്ലോക്കിലുള്ളത് ഇവിടെ ഒരു AC വെയ്റ്റിംഗ് ലോഡ്ജ് ഉണ്ട് കേട്ടോ ഫസ്റ്റ് 2 മണിക്കൂർ 24 രൂപ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ ചാർജ് ചെയ്ത് ലോങ് ഡിസ്റ്റൻസ് പോകുന്നവർക്കൊക്കെ ഭയങ്കര ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു സംഭവം കേട്ടോ എന്താ പറയുക ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇതേപോലെ ക്ലോക്ക് റൂമുകൾ പിന്നെ AC റെസ്റ്റ് റൂമുകൾ നല്ല അത്യാവശ്യം നല്ല വൃത്തിയുള്ള സംഭവം കേട്ടോ AC ഡീലക്സ് ലോഞ്ച് എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ മഹാദാവി AC ലോഞ്ച് കൊള്ളാം ഇത് APSRTC ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്ന ക്ലാസ്സുകൾ ഒന്ന് ഈ ഒരു എക്സ്പ്രസ് ക്ലാസ്സാണ് ഇത് പുഷ് ബാക്ക് സീറ്റ് അല്ല കേട്ടോ പിന്നെ ഒരു സൂപ്പർ ലക്ഷറി ക്ലാസ് സർവീസ് ഉണ്ട് ഇവർക്ക് അത് അശോക് ലൈലാൻഡിൻ്റെ 2x2 പുഷ് ബാക്ക് സീറ്റുള്ള ഒരു വമ്പ അടിപൊളി സംഭവമാണ് കേട്ടോ 2x2 പുഷ് ബാക്ക് വളരെ ചെറിയ പ്രൈസിൽ ഇവർ കൊടുത്തിട്ടുള്ള ഒരു സർവീസാണ് നിങ്ങൾ കാണുന്നത് ഇവരെ ലോങ് ഡിസ്റ്റൻസ് സർവീസൊക്കെ ആ ഒരു ടൈപ്പ് ഓഫ് ബസ്സിലാണ് അതിൻ്റെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കുക കാരണം ഇവരെ ഏറ്റവും പ്രീമിയം സർവീസായ ഡോൾഫിൻ ക്രൂസിനുള്ള ഒരു സർവീസിൻ്റെ വീഡിയോ ആണ് ഞാൻ ഹൈദരാബാദ് വിജയവാഡ അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്കാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ കയറി കണ്ടു നോക്കാം ഞാൻ പറഞ്ഞില്ല ഇതാണ് സൂപ്പർ ലക്ഷറി 2x2 കോൺഫിഗറേഷനുള്ള ബസ് കേട്ടോ പിന്നെ ഇൻറ്റീരിയർ നമുക്കൊന്ന് കാണാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ബസ്സിൽ യാത്ര ചെയ്തിട്ടില്ല ഇതുവരെ അപ്പോൾ യാത്ര ഷെയർ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് വീഡിയോ ഞാൻ വൈകാതെ ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ ഒരു സീരീസ് ആണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഒരുപാട് സ്റ്റാളുകൾ ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെയൊക്കെ ആൾക്കാർ ഫുഡ് കഴിക്കുന്ന ഫുഡ് സ്റ്റാളുകളാണ് ഈ ഒരു ബസ് ഉണ്ടോ വിജയവാഡ ടു നിസാമാബാദ് ഹൈദരാബാദ് കഴിഞ്ഞുള്ള സ്ഥലത്തോട്ട് പോകുന്ന ബസ്സുകളാണോ TSRTCൻ്റെ സൂപ്പർ ലക്ഷറി എന്നുള്ള ബസ് ക്ലാസ്സുകളൊക്കെ ഉണ്ടോ ഇത് നമ്മൾ പലരും IPL മാച്ചസൊക്കെ കാണുന്നവരായിരിക്കും അപ്പോൾ നമ്മൾ IPL കണ്ടുകൊണ്ട് കുറച്ച് സമ്മാനങ്ങൾ നേടിയാലോ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് Lotus 365 എന്ന് പറഞ്ഞ ഒരു ആപ്പിനെ കുറിച്ചാണ് അപ്പോൾ അതിലൊരുപാട് ചോദ്യങ്ങളുണ്ടാവും ആ ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ അഭിപ്രായങ്ങൾ അറിയിക്കുക നമ്മൾ അഭിപ്രായങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമ്മാനങ്ങൾ കിട്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിൽ 50-ൽ പറയാൻ ചോദ്യങ്ങളുണ്ട് അതിലെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളല്ല ചോദ്യമാണ് അത് ആരാണ് ബാറ്റ് ചെയ്യാൻ പോകുന്നത് ആരാണ് ടോസ് വിൻ ചെയ്യാൻ പോകുന്നത് ആരാണ് മാച്ച് ജയിക്കാൻ പോകുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് അതിലൊക്കെ അഭിപ്രായങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമ്മാനങ്ങൾ കിട്ടും ഇപ്പം Lotus 365 ഡൗൺലോഡ് ചെയ്യാൻ 365 rupees നിങ്ങൾക്ക് ബോണസ് ആയിട്ട് ലഭിക്കുന്നതാണ് കേട്ടോ പിന്നെ അതിൽ IPL അല്ലാതെ തന്നെ 200-ൽ പരം ഗെയിംസ് ഉണ്ട് അപ്പോൾ അതിലൊക്കെ നമുക്ക് സമ്മാനങ്ങൾ നേടാവുന്നതാണ് പിന്നെ അതേപോലെ തന്നെ അതിലെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഉർവശി റൗട്ടേല കാജൽ അഗർവാൾ സുനിൽ ഷെട്ടി എന്നുപോലെ ബിഗ് ബിഗ് സെലിബ്രിറ്റീസുകളാണ് ഇപ്പോൾ ട്രസ്റ്റബിൾ ആപ്പ് കൂടി ഉണ്ടോ അതിന് 24x7 കസ്റ്റമർ സപ്പോർട്ട് കൂടി ഉണ്ട് അപ്പോൾ കമൻറ്റ് ബോക്സിലെ ലിങ്ക് കയറിയിട്ട് എത്രയും പെട്ടെന്ന് Lotus 65 ഡൗൺലോഡ് ചെയ്യാം ബെസ്റ്റ് ഓഫ് ലക്ക് ഗൈസ് ബാക്ക് ടു വീഡിയോ ഞാൻ ഏകദേശം 8:20 ഇതുവരെ ബസ് വന്നിട്ടില്ല പിന്നെ അവരുടെ സ്റ്റാഫ് ഇങ്ങനെ കേട്ടോ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് ഞാൻ കാണിച്ചാൽ വന്നിട്ട് 8:30 വണ്ടി ഇല്ലാന്ന് തോന്നുന്നു അമറാവതി എന്നാട്ടോ അമറാവതി എന്നല്ല അമറാവതി എന്നാണ് ഇവരുടെ ക്ലാസിൻ്റെ പേര് അപ്പോൾ ഇയാളിങ്ങോട്ടോ കൊണ്ടുപോകുന്നുണ്ട് എന്താണെന്നറിയില്ല 1200 രൂപയോളം 1213 രൂപയാണ് ഇവർക്ക് ആ ടിക്കറ്റ് ചാർജ് ആയിട്ട് കൊടുത്തത് കേട്ടോ ഇവിടുത്തെ ഒരു എൻക്വയറി കൗണ്ടർ ഉണ്ട് ഇവിടെ പോയി ചോദിച്ച് നോക്കിയിരുന്നു അതുപോലെ ഏരിയാണല്ലോ അങ്ങോട്ടൊക്കെ ഞാൻ പോകുന്നില്ല
ഇത്രയും ബസ് ക്യാൻസൽഡ് ഉണ്ട് ട്ടോ നമ്മളെ സീൽ ഇല്ലായിരിക്കും ആ ഇസ്പെ ഡ്രൈവർ 2915 ഗാഡി ഹൈ ഓക്കേ സെയിം സീറ്റ് നമ്പർ മിലേഗാനാ സീറ്റ് നമ്പർ 950 ഗാഡി നമ്പർ മിലേഗാനാ 950 അന്ത സർവീസ് നമ്പർ ചെപ്പു താ ദേക്താടു ഓ ദൂസരാ ടിക്കറ്റ് മിലേഗാ ചേഞ്ച് കരോ അതെ 950 അന്ത സർവീസ് നമ്പർ ഐഡി അന്ത सर्विस नंबर बोलो 3430 जरा आप उधर भी है ना मैं बस में प्लीज वेट 6 नंबर प्लेट ओके 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 ओ अमरावती गाड़ी है ना अब ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ടിക്കറ്റ് വരെ ആ വണ്ടിലാകെ രണ്ട് റിസർവേഷൻ ഉള്ളൂ അതുകൊണ്ട് അവർ ബസ് ക്യാൻസൽ ചെയ്തിന്ന് തോന്നി പോലെ ട്ടോ ഇവര് सीन आटो आंध्रप्रदेश वील आचारी ना आयती रूप बुक आम चोरें एटे अंपद पैन वी अलग कैचान पशे एंणावस्थ वन शोको एसल कैटी ए सी बस विशाखपण ताकी मे या पर अगर नमुक पे समय एटे मुपाय बस वन बस क्याल विटो अप्डेट और इंफर्मेशन अच्छे तरह नाम आड़ चोदा पेटे अद वाले मोशं पेट ना के आरटीसी अलंपाटोर तीर कोर्डिनेशन पासेंजेसें डील एनाणर बस क्याल प्रोपर विचर उत्तरवाद अलग मेस टेक्स्ट मेस नंबर अदर अब ओपाल बस वेटे अब गैस नमुक बस वन कंडक्टर अल वे बस कंडक्टर नोको अब यावरों पर समय एटे और वोलवो बी नयन आर् बसाटो वह अमरावती अमरवादी या पर अमरावती क्लास बस वोलवो ए पी 310-0262 विशाखपट्टनम बसाटे अब ई बस या फस्ट का टिकटिंग क्यों संसा കുഴപ്പമില്ല ഇതിലിവിടെ ഫസ്റ്റ് പാസഞ്ചർ റിക്വസ്റ്റ് വാല്യുബിൾ സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യണം നല്ല വൃത്തി കീപ്പ് ചെയ്യണം എന്നാണ് ബോർഡ് കൊടുക്കുന്നത് വോൾവോ ബി 9R കുറച്ച് പഴയ ബസ്സാണ് കേട്ടോ അത് വലിയ മയക്കൊന്നുമില്ല എന്നാലും ഇവരെ മെയിൻ്റനൻസ് നമ്മളെ കെ എസ് ആർ ടി സി മെയിൻ്റനൻസ് പോലെ തന്നെയാണ് നല്ല പ്രോപ്പർ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ വണ്ടിൻ്റെ ഇൻറ്റീരിയർ അത്യാവശ്യം വൃത്തി ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ബസ് അടുത്ത് വരും കാണുന്നത് വോൾവോ ബി 9R ബസ്സുകളാണ് കേട്ടോ ഇത് ടാഗ് വീൽ ഫ്രണ്ടിലാണ് വരുന്നത് അതുകൊണ്ടാണ് ബി 9R നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ ഈ ബസ്സിൻ്റെ ലെങ്ത് അതിനുമാത്രം ഉണ്ടാവില്ല അപ്പോൾ അമ്രാവതി ഫ്ലൈറ്റ് ഓൺ റോഡ് എന്നാണ് കേട്ടോ ഈ ബസ്സിൻ്റെ ക്ലാസ്സിൻ്റെ പേര് അപ്പോൾ എൻ്റെ ടിക്കറ്റ് അവർ പറഞ്ഞത് അവിടെ ബില്ല് വരാണ്ട് ആ ബില്ല് വന്നിട്ട് അങ്ങോട്ട് ആക്കി തരുമെന്ന് പറഞ്ഞു നമ്മൾ രണ്ടാം നമ്പർ സീറ്റ് ആയിരുന്നു ബുക്ക് ചെയ്താൽ കിട്ടുമായിരിക്കും അപ്പോൾ ഇതാണ് ബസ്സിൻ്റെ ബാക്കിലെ അവസ്ഥ ഓടിയൊക്കെ പൊളിഞ്ഞു കിടക്കുകയാണ് എന്നാലും കുഴപ്പമില്ല കുറേ ഓടിയ ബസ്സായിരിക്കും ചിലപ്പോൾ ഇവിടെ നേരെ എമർജൻസി എക്സിറ്റ് ഉണ്ട് ഇവരെ ഈ ഒരു പെയിൻറ്റിങ് അടിപൊളിട്ടോ വെള്ള ഒരു ചിലവില്ലാതെ അവർ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് കാരണം വോൾവോ വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ട് അവർക്ക് വണ്ടി കൊടുക്കുന്നു പിന്നെ ഈ ഒരു ചെറിയൊരു ഇത് മാത്രമേ അവർക്ക് സ്പെഷ്യലായിട്ട് ഈ ബസ് അറിയാനുള്ളതോ പിന്നെ ഇതിൻ്റെ ഓൺലൈൻ ബുക്കിംഗ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് APSRTC ഓൺലൈൻ എന്നാണ് ബുക്ക് ചെയ്യേണ്ടത് ഞാൻ ബുക്ക് ചെയ്തത് മേക്ക് മൈ ട്രിപ്പ് എന്നായിരുന്നു കേട്ടോ അല്ല ഇവർ APSRTC ഓൺലൈൻ ബുക്കിംഗ് ആപ്പ് വെച്ചിട്ട് ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ബസ്സിനുള്ളിൽ കയറിയിട്ട് നമുക്ക് ഇൻറ്റീരിയർ ഒക്കെ കാണാം അതിന് ഈ ബസ് കൊണ്ടുപോകാൻ നോക്കണമല്ലോ എന്നിട്ടാവാം ആ കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ബസ്സിനുള്ളിൽ കയറി ഇതാണ് ഇതിൻ്റെ ഏറ്റവും ബാക്കിലെ സീറ്റ് ടോട്ടൽ ഇതിൽ 48-49 സീറ്റുകളാണ് ഉള്ളത് കാരണം നമ്മളെ ബി 11R 55-58 സീറ്റുകളൊക്കെ ഉള്ള 54 സീറ്റുകളൊക്കെ ഉള്ള വണ്ടിൻ്റെ ഇതിലാകെ 49 സീറ്റാണുള്ളത് അപ്പോൾ ഗൈസ് ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ സാധാ പുഷ് ബാക്ക് സ്ലീപ്പർ സെമി സ്ലീപ്പർ സീറ്റുകളാണ് അവിടെ പ്ലഗിൻ പോയിൻ്റ് വരുന്നുണ്ട് 2x2 കോൺഫിഗറേഷനിൽ ബാക്കിൽ 5 സീറ്റ് ഉണ്ട് ടോട്ടൽ കേട്ടോ അപ്പോൾ ഈ ബസ് ഡോൾഫിൻ ക്രൂസ് ബസ്സിൻ്റെ ഒക്കെ സെയിം സീറ്റ് തന്നെ ഹരിത എന്ന് പറഞ്ഞ കമ്പനിയാണ് അല്ല ഹരിത VFX ആണ് ഇതിൻ്റെ സീറ്റ് മാനുഫാക്ചറിങ് സംഭവങ്ങളൊക്കെ അപ്പോൾ ഇതിൽ ഇവിടെ ചാർജിങ് സംഭവങ്ങളൊന്നും വരുന്നില്ല ചാർജിങ് ആകെ ഒറ്റ പ്ലഗ്ഗാണ് വരുന്നത് നല്ല കൊള്ളാം പ്ലഗ് ഉണ്ടല്ലോ അത് മതി സൈഡിലൊക്കെ അത്യാവശ്യം മോശമില്ലാതെ കറക്റ്റുണ്ട് നമ്മൾ ഡോൾഫിൻ ക്രൂസിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ കാണാത്തവരുടെ കണ്ടുവെക്കാം അത് ഇതിലും കുറച്ചൊരു അടിപൊളിയായിരുന്നുണ്ട് ഇൻറ്റീരിയറൊക്കെ കൊള്ളാം അപ്പോൾ ഞാൻ ഫ്രണ്ടിലെ സീറ്റാണ് ബുക്ക് ചെയ്തത് അതൊന്ന് പോയി ചോദിച്ചു നോക്കണം രണ്ടാമത്തെ നമ്പർ സീറ്റ് കിട്ടുമല്ലേ എന്നുള്ളതൊക്കെ അപ്പോൾ ഇതിലുള്ള ക്രൂനൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഞാൻ ആളടുത്ത് സീറ്റ് തരുമെന്ന് വെച്ചിട്ട് അയാൾ ഈ സീറ്റാണോ തരുന്നത് അപ്പോൾ ഞാൻ രണ്ടാം നമ്പർ സീറ്റ് ആയി ബുക്ക് ചെയ്തത് പക്ഷേ അലമ്പായി ഈ സീറ്റാണ് അവർ തന്നത് ഇനി ആരോടെങ്കിലും പറഞ്ഞിട്ട് മാറ്റി എടുത്തണം എന്നാലേ നമുക്ക് ഫ്രണ്ടിൽ നല്ല വൃത്തിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ
സീന്. ഇവരൊരു ഡീസന്റ് അല്ലാത്തൊരു പെരുമാറ്റം. ആള് ഭയങ്കര ചൂടായി റഫായിട്ടാണ്. നിങ്ങൾ കണ്ടില്ലേ ആള് പെരുമാറ്റമൊക്കെ വല്ലാത്തൊരു ഇതായി പോയി. നമുക്ക് ആ സീറ്റും ഇല്ല. 400 കിലോമീറ്റർ നമുക്ക് ഫ്രണ്ടിലൊക്കെ വന്നിട്ട് കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിൽ വീഡിയോ എടുക്കാമല്ലോ. അപ്പോൾ ബസ്സിൻ്റെ ഞാൻ കാണിച്ചുതരാം. വോൾവോ B9R 13,36,454 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫ്യൂലൊക്കെ ഹാഫ് ടാങ്കൊക്കെ ആണ് കാണിക്കുന്നത് കേട്ടോ. ഇതിലെ സ്പീഡ് ലോക്ക് 100 കിലോമീറ്ററിലാണെന്നാണ് കേട്ടോ. ബോർഡ് സാധാരണ 80 ആയിരുന്നു ബോർഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ബസ്സിൻ്റെ ഇന്ത്യ കുറേ ഓടിയോ സാറേ. 13,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതാണ് ഇത്ര ബോഡിയൊക്കെ ഞാൻ കാണിച്ചതല്ലേ നിങ്ങൾക്ക്. ഈ ഒരു ഫ്രണ്ട് ക്യാബിൻ്റെ ഇതോ അത് വലിയ വൃത്തി കാര്യങ്ങളൊന്നുമില്ല. ഈ സൈഡിൽ ഇതിൻ്റെ ലൈറ്റ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ സസ്പെൻഷൻ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. AC 20 ഇട്ട് വെച്ചിട്ടുണ്ട്. വലിയ കിട്ടില്ല, സാധാരണ 26 ആണ് ഇവരുടെ. ഇതാണ് ഡ്രൈവർ സീറ്റ്. ബസ്സിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ കണ്ടില്ല. ഞാൻ വീണ്ടും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ ഒരു പൊളിഞ്ഞ ക്ലാസ് ഓഫ് സർവീസിന് 400 കിലോമീറ്റർ ഓടാനാണ് 1200 രൂപ കേട്ടോ. ഇവരെ പ്രൈസിങ് ഭയങ്കര കൂടുതലാണ്. നമ്മൾ KSRTC-നായിട്ട് വെച്ച് നോക്കുന്നവരെ എത്രയോ കൂടുതലാട്ടോ. അത്ര പൈസക്കുള്ള സർവീസ് ഒന്നും ഇതില്ല. നമ്മളെ സ്വിഫ്റ്റിലൊക്കെ 1500 രൂപക്ക് ബാംഗ്ലൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തോട്ട് 800 കിലോമീറ്റർ ഓടാൻ 1500 രൂപ സ്ലീപ്പറിലുള്ളൂ. ഇത് ഈ സെമി സ്ലീപ്പർ ഈ പൊളിഞ്ഞ തുക്കട ബസ്സിൽ കൊണ്ടുവന്നതിനാണ് ഇവർക്ക് 1200 രൂപ ഫെയർ കൊടുത്തത്. ഞാൻ ടിക്കറ്റിന് സ്ക്രീൻഷോട്ട് കാണിച്ചൊക്കെ ഞാൻ പൈസ 1113 രൂപയാണ് ഇതിനായത്. അപ്പോൾ ആ കാര്യത്തിൽ ആ APSRTC ഭയങ്കര മോശമാട്ടോ. ഭയങ്കര ഫെയറാണ് ഇവർക്ക്. ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ന്യൂസിൻ്റെ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കെ അവിടെ ഇവരെ ഫെയർ സംഭവങ്ങളെ കുറിച്ചിട്ടുള്ള. സമയം 9:12 ബസ് എടുക്കാനായിട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സീറ്റിലോട്ട് മാറി ഇരുന്നിട്ടുണ്ട്. സീറ്റ് കിട്ടുമോ എന്നറിയില്ല. തൊട്ടി സൈഡിലുള്ള ആളെടുത്ത് ഞാൻ കമ്പനി ഉണ്ട്. ആള് പകുതി വരെ പോകുന്നുണ്ട്. അപ്പോൾ ആളെ നല്ല ബാക്കോട്ടാക്കിയിട്ട് അവിടെ കയറി ഇരിക്കാൻ നോക്കണം. കാരണം ഫ്രണ്ടിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നേരം ആ വീഡിയോ സീറ്റിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൽ 2 ക്രൂ ആണ് ഉള്ളത്. ഒരാളും പിന്നെ ഡ്രൈവറും ആണ് ഉള്ളത്. ടോട്ടൽ 2 ക്രൂ ആണുള്ളത്. ഇത് സിംഗിൾ ഡ്രൈവർ ആട്ടോ. അത് ഇവർ പൈസ ലാഭിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി. ആ 400 കിലോമീറ്റർ ആണുള്ളത്. 400-ന് 420 കിലോമീറ്റർ ആണ് അങ്ങനെയാണുള്ളത് ടോട്ടൽ വരുന്ന വൈസാഖിലോട്ട്. അതുകൊണ്ട് സിംഗിൾ ക്രൂ. നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി. ഇന്ത്യയിലെ വൺ ഓഫ് ദ ബിസിയസ്റ്റ് ബസ് സ്റ്റാൻഡിനുള്ള പുറത്തോട്ട് ഇറങ്ങാൻ കേട്ടോ. രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ എന്നോട് ബാക്കിലൂടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. ഇവർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടില്ല എന്ന് തോന്നട്ടോ. അപ്പോൾ നമ്മൾ റോട്ടിലിറങ്ങി നേരെ റൈറ്റിലോട്ട് ചെന്നൈ നേരെ പോയാൽ വിശാഖപട്ടണം. കട്ടനോട്ട് കളഞ്ഞിട്ടോ ഇവിടുന്ന് നമ്മള് ഗൂഗിൾ മാപ്പിൽ നോക്കുന്നേരം 360 കിലോമീറ്റർ ഉണ്ടോ കാണിക്കുന്നത് ദൂരം. പക്ഷേ നമ്മൾ ബസ്സിന് പോകുന്നേരം ഒരു 400 കിലോമീറ്റർ ഉണ്ടാവും. നമ്മളിപ്പോൾ കൊൽക്കത്ത ചെന്നൈ ഹൈവേ ആണുള്ളത്. ഇവിടുത്തെ ഫ്ലൈ ഓവറുകളൊക്കെ അവർ സെറ്റ് ചെയ്തതുപോലെ ലീഡേഴ്സിൻ്റെ പിക്ചർ വെച്ചിരുന്നുണ്ടോ. അടിപൊളിയായിട്ടുണ്ട് ആ ഒരു ആർട്ട് വർക്ക് കളർസിൻ്റെ താഴങ്ങൾ കണ്ട്. ഫ്ലൈ ഓവറിൽ കയറി ഇവിടെ വിജയവാഡിൽ ഒരുപാട് വലിയ വലിയ ഫ്ലൈ ഓവറുകളുണ്ട്. ഇവിടുത്തെ റോഡ് സെറ്റപ്പ് റോഡ് നെറ്റ്വർക്ക് അടിപൊളിയാണ് ഇവരുടെ. ഒരു രക്ഷയില്ല. കൊൽക്കത്ത ചെന്നൈ ഹൈവേ ആണ്. സൗത്ത് ഇന്ത്യയിലെ കോസ്റ്റൽ ഹൈവേ. നോർത്ത് ഈസ്റ്റിനെ സൗത്ത് ഇന്ത്യ ഒരു ബന്ധിപ്പിക്കുന്ന കോസ്റ്റൽ ഹൈവേ. ഇല്ല
ഓപ്പൺ ചെയ്ത് 9:30 ആയി വരുന്നു. ഇതിനുള്ളിൽ നിന്നൊക്കെ സൗണ്ട് വരുന്നുണ്ടല്ലോ. ഞാൻ ഇതിൽ ഡംബി സ്പീക്കർ ആയി സൗണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്ന നേരം സൗണ്ട് ഭയങ്കര ഇഷ്യൂ ആയിരിക്കും. അപ്പൊ കോപ്പി റൈറ്റ് സൗണ്ട് മാത്രമേ കേട്ടോ. ഈ ചത്തു പോയിരുന്നു, വർക്ക് ചെയ്യുന്നില്ല. ഭാഗ്യം വർക്ക് ചെയ്യാതിരുന്നത് കാരണം നമ്മുടെ വീഡിയോ സൗണ്ട് ഉണ്ടായിരുന്നു. പറഞ്ഞു തീർന്നില്ല. അതിന് നമ്മൾ അതൊരു കത്തും ഇട്ടിട്ട് എങ്ങനെയൊക്കെ ഒരു ടി വി വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഇതെന്തിനാണ് വിട്ടതെന്ന് എനിക്ക് മനസ്സിലാകത്തത്. കത്തറിന്റെ ഒരു ടി വി എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ടി വി ഇവിടെ ഫ്രണ്ടിലല്ലേ വെക്കേണ്ടത്. ടീ ബ്രേക്ക് തന്നെ ആണ് കേട്ടോ. എല്ലാവരും ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു ബട്ടർ മിൽക്ക് ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു സീറ്റ്ലെസ് ആണല്ലോ പറഞ്ഞത്. ഈ ചൂടത്ത് ചായ കുടിക്കുന്നതിന് ഒരിതില്ല. ആളുടെ ചൂടാണ്, ഒറ്റക്കത്തെ ചൂട്, രക്ഷയില്ലാതെ. അപ്പോൾ ബട്ടർ മിൽക്ക് പറഞ്ഞിട്ടുണ്ട്. ബട്ടർ മിൽക്ക് അല്ല, സീറ്റ്ലെസ്.
സീറ്റ്ലെസ് ബട്ടർ മിൽക്ക് ആ കാര്യങ്ങളൊക്കെ ഉള്ളത്. താങ്ക് യു. 10 രൂപ അല്ല കേട്ടോ സാധനത്തിന്, ഞാൻ 100 രൂപ കൊടുത്തെ. അപ്പോൾ കുടിച്ചു വേണ്ടേ. ചൂടത്തൊക്കെ യാത്ര ചെയ്യുന്ന ഏറ്റവും നല്ല സാധനം ഇതാണ് കേട്ടോ, ഇങ്ങനത്തെ ലസ്സി അല്ലെങ്കിൽ ബദാം മിൽക്കുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ, അങ്ങനെ സാധനങ്ങളൊക്കെയാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഏകദേശം ഒരു 10-15 മിനിറ്റ് മാത്രമേ ബ്രേക്കുള്ളായിരുന്നു കേട്ടോ. ആരും ഫുഡ് കഴിക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ, അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കയറിയായിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും ബസ്സിലോട്ട് കയറാണ്. നമ്മളങ്ങനെ രാജമന്ദ്രി ബസ് സ്റ്റാൻഡിലോട്ട് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ സമയം 12:30. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 5 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ടാവും. ഇവിടുത്തെ ഒരു മെയിൻ സ്റ്റോപ്പാട്ടോ നമുക്ക് വരേണ്ടത്. അതായത് നമ്മളെ റൂട്ടിലെ മെയിൻ സ്റ്റോപ്പാണ് രാജമന്ദ്രി ബസ് സ്റ്റാൻഡ്. ഇവിടെ APSRTCന്റെ സൂപ്പർ ലക്ഷറി ക്ലാസ് ബസ്സുകൾ ഒരുപാടുണ്ട്. ഇതൊക്കെ അധികം വിജയമാടേക്കുള്ള ബസ്സുകളാട്ടോ. പിന്നെ അതേപോലെ തന്നെ വിശാഖപട്ടണത്തോട്ടും ഉണ്ട് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക്. ആളുകളൊന്നും ഇതിൽ കയറുന്നില്ല കേട്ടോ, ഈ റൂട്ടിൽ വലിയ തിരക്കൊന്നുമില്ല. 1-2 പാസഞ്ചേഴ്സ് മാത്രമേ അവിടെ നിന്ന് വരുന്നൊക്കെ കയറുന്നുള്ളൂ. ഈ ഫ്രണ്ടിൽ കുറച്ച് പേരുണ്ട് അല്ലാതെ ബാക്കിയൊക്കെ കാലിയാണ്. ഇവിടുന്ന് ഒരു 3-4 പേര് കയറുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇവിടുന്ന് ബസ്സിൽ റിസർവ് ചെയ്യാതെ കയറുന്ന പാസഞ്ചേഴ്സ് കേട്ടോ. TV കുറച്ച് നേരത്തേക്ക് സമാധാനം കിട്ടിയിട്ടുണ്ട്, ഓഫാക്കിയിട്ടുണ്ട്. അതൊരു ഭയങ്കര ഇറിറ്റേഷൻ തന്നെ. എനിക്ക് തോന്നുന്നു അതായിരിക്കാം ഒരു ട്രാവലിന് ഒരു ഡിസ്കംഫേർട്ടാണെന്ന് തോന്നുന്നു. ലോങ് ഡിസ്റ്റൻസ് ട്രാവലിലൊക്കെ TV ഇങ്ങനെ പ്ലേ ചെയ്തിരുന്നത് ഭയങ്കര ഒരു ഡിസ്കംഫേർട്ടാണ്. സൈലൻസ് ബസ്സിന് പോയി തന്നെ ഒരുമാതിരി ഫീലാണ്. സമയം ഏകദേശം 12:49 ആയിട്ടോ. ബസ്സിന്ന് കൂർക്കം വലിച്ച ആളുകളൊക്കെ കടന്നുറങ്ങുന്നുണ്ട്. രാജമന്ദിരി ഇതുവരെ പോയിട്ടില്ല കേട്ടോ. ഇവിടുന്ന് ബസ് ഏകദേശം ഫുള്ളായി ഞാൻ കാണിച്ച ഫുൾ സീറ്റിൽ ആള് കയറിട്ടോ. ബസ് ഫുള്ളായി. അതേപോലെ എൻ്റെ ഫ്രണ്ടിലത്തെ സീറ്റ് പോയി, അതിൽ റിസർവേഷൻ ടിക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാനവിടെ ഇരുന്നില്ല, ഞാൻ അവിടെ മാറിയിരുന്നു. പിന്നെ എൻ്റെ ഇവിടെ വിൻഡോ സീറ്റിൽ ഒരാളൊന്നും കടന്നുറങ്ങുകയാണ്. അപ്പോൾ ആൾ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വെച്ചിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ലെഗ് സ്പേസ് നോക്കാം. ബേക്കിൽ ഒരു നല്ല സൗണ്ടിൽ വർത്തനം പറയുന്നുണ്ട്. ഇവിടെ നല്ലൊരു കെട്ടിലും ഒരു ഫോട്രസ്റ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല പുഷ് ബാക്കും ഉണ്ട് കേട്ടോ. ബേക്കിനുള്ള സംസാരത്തിൻ്റെ പവർ ആയിരിക്കും നിങ്ങൾ ഫുള്ള് കേൾക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു സീറ്റിൻ്റെ ഇരുന്നുള്ള ഒരു ഇത്. പുഷ് ബാക്ക് സംഭവങ്ങളൊക്കെ സീറ്റിൽ എക്സ്പ്രസ് ചെയ്തൊക്കെ അത്യാവശ്യമുണ്ട്. അപ്പം ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്ത് 1:05 ആയിട്ടുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഫുഡ് ബ്രേക്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കേട്ടോ. ബസ്സിൽ നല്ല നോയ്സാണ് കേട്ടോ. നല്ല നോയ്സ് വെച്ച് കഴിഞ്ഞാൽ ആളുകളെ സംസാരം ഇപ്പോൾ ഒന്ന് കുറഞ്ഞത്. പിന്നെ നല്ല കൂട്ടം വിളിച്ച് ഉറങ്ങണ്ടല്ലോ. അപ്പോൾ ഞാനെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോയ്സ് ക്യാൻസലേഷൻ ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ട് എടുക്കലാണ്. അതിപ്പോൾ നല്ലൊരു ഉപകാരമാട്ടോ അത്. ഇങ്ങനെ നോയ്സ് ക്യാൻസലേഷൻ ഹെഡ്സെറ്റ് ഉള്ളവരൊക്കെ ആ ഹെഡ്സെറ്റ് കൊണ്ടെടുക്കുക. പക്ഷേ ആപ്പിളിൻ്റെ എയർപോഡ്സ് പ്രോന് പോലും കട്ട് ചെയ്യാൻ പറ്റാത്ത വോയിസാണ് ഇതിൻ്റെ ഉള്ളിൽ ആൾക്കാരെ സംസാരം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാനും സംസാരിക്കല്ലേ. ഞാൻ ആകെ ഒരു 10-30 സെക്കൻഡ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന് സംസാരിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് ചറപറാന്ന് ഫോൺ കോളും അടുത്തുള്ളവരോടൊക്കെ വർത്താൻ പറയുകയാണ്. ബാക്കിയുള്ള അയാൾ ആ ഒരു നോയ്സ് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആട്ടോ. ഇവിടെ ഉള്ള ആളുകളും ഇങ്ങനെ തന്നെയാണ്. മലയാളികൾ നമ്മൾ ബസ്സിലൊക്കെ കുറച്ചുകൂടി ഡീസൻ്റായിട്ട് പെരുമാറും. ഇവിടുത്തെ ആളുകൾക്ക് ആ ഒരു സംഭവം അറിയത്തേ ഇല്ല. 1:18 ഒക്കെ ആയ സമയത്ത് നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് ബസ് നിർത്തിയിട്ടോ.
ഇപ്പോ രാജമന്ദ്രി ഇറങ്ങി ഹൈവേ കേറിയിട്ടുള്ളൂ. ഇവിടെ നടക്കുന്ന ഒരു IPSRTCന്റെ അൾട്രാ ഡീലക്സ് വണ്ടി ഉണ്ട് കേട്ടോ. ഒന്ന് വിശാഖപട്ടണം റൂട്ടിലേക്കുള്ള തന്നെ ആയിരിക്കും. ലോറിക്കാരൊക്കെ നിർത്തുന്ന സ്ഥലത്താണ് കേട്ടോ. വലിയ ഒരു ഡോൾഫിൻ ബസ് ഡോൾഫിൻ ക്രൂസ് ബസ്സുകളൊന്നും നിർത്തിയ പോലത്തെ സ്റ്റാൻഡേർഡ് ഹോട്ടലല്ല നിർത്തുന്നത് കേട്ടോ. ഇത് വെജ് ഹോട്ടലാണോ നോൺ വെജ് ഹോട്ടലാണോ എന്ന് നോക്കട്ടെ. കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഒരു വെജിറ്റബിൾ ഹോട്ടലാണ് കേട്ടോ. അവിടെ കുറേ ആളുകളൊക്കെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നൊക്കെ കാണാം. പുറത്തുനിന്നും ഉള്ളിന്നോ തോന്നുന്നു ഈ ഉള്ളിൽ ഇരുന്നിട്ടുള്ള ഇതുണ്ടെന്ന് തോന്നുന്നു. വെജ് ഹോട്ടലാണ്. എന്തായാലും നമുക്കൊരു എന്താ കഴിക്കാനുള്ള നോക്കിയിട്ട് പറയാം. നമ്മുടെ വാശുകൊണ്ട് കാണില്ല. ആ വാശൊക്കെ അല്ല, ഇങ്ങനത്തെ ഒരു നോർമൽ ക്ലാസ് ഒരു നോർമൽ ക്ലാസ് ഹോട്ടലാണ് കേട്ടോ. അതിലപ്പുറമൊന്നും പ്രതീക്ഷിക്കരുത്. ഈ ഒരു റൂട്ടിലുള്ള ബസ്സുകളൊക്കെ എങ്ങനെ സ്ഥലത്താണ് നിർത്തുന്നത്. അപ്പം എന്താ കഴിക്കാനുള്ള നോക്കാം. ഞാൻ ഓർഡർ ചെയ്യട്ടെ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടോക്കൺ എടുക്കണം. 100 രൂപയാണ് കേട്ടോ മീൻസ്. അപ്പോൾ ഞാൻ ടോക്കൺ എടുക്കുന്നത് ലൈറ്റിൽ ഗ്ലാസ്സും വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ കറികളൊക്കെ ഒരു ബായ് കൊണ്ടുവന്ന് ഇട്ടാൽ കേട്ടോ. ഒരു ചിരിക്കാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടേ. അപ്പോൾ നമുക്കൊരു ദാല്, വേറൊരു പച്ചക്കറി, ഒരു സാമ്പാർ, ചമ്മന്തി. അപ്പോൾ ഇനി ചോറ് വരട്ടെ. ചോറ് വന്നിട്ടില്ല, കറികളൊക്കെ വന്നു. അപ്പോൾ ചോറ് വന്നിട്ടുണ്ട്. ഇവിടെ ചോറും ബിരിയാണിയും ഉണ്ട് കേട്ടോ. ഞാൻ ചോറാറില്ല. ഇവിടെ മീൽസ് ആണ് ഏറ്റവും നല്ലത്. ഇങ്ങനത്തെ ഹോട്ടലുകളിലൊക്കെ ഏറ്റവും നോൺ വെജ് വെജ് കഴിക്കുന്ന ഏറ്റവും നല്ലത്. നമ്മൾ ചോറും പരിപ്പൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു നോക്കാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഒരു 1:40 ആയി. എല്ലാവരും ഇവിടെ നല്ല തിരക്കായിട്ടോ. എന്നുവെച്ചാൽ നമ്മൾ തിരിച്ച് ബസ്സിനുള്ളിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. എന്ത് ചൂടാണെന്നറിയോ, ഈ സമയത്ത് ഇതിലൂടെയൊക്കെ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്ന ഒരു അവസ്ഥ ആലോചിച്ചിട്ടാണ് ഈ പുറത്തൊന്നും നിൽക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ബസ്സിനുള്ളിൽ കയറട്ടെ.
ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യമില്ലായിരുന്നു, വണ്ടിൻ്റെ എയർ സസ്പെൻഷൻ കംപ്ലൈൻ്റ് ആണ്, അതേപോലെ ഇതിൻ്റെ സ്റ്റോപ്പ് സേഫ്റ്റി എമർജൻസി ബ്രേക്കിംഗ് സംഭവമുണ്ട്, അതും കംപ്ലൈൻ്റ് ആയിട്ട് സ്റ്റോപ്പ് വാണിംഗ് ഒക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അഞ്ചേകാലാണ് ഈ ഒരു സമയം കൊടുത്തിരിക്കുന്നത്. എൻ്റെ ബസ് ലേറ്റ് ആയിരുന്നല്ലോ, ശരിക്കും 4 മണിക്ക് എത്തേണ്ടതാണ്. ഒരു ബസ് മാറിയത് കൊണ്ട് 5:45 എത്തുന്ന ബസ്സിലാണല്ലോ വന്നത്. അപ്പോൾ ഓൺ ടൈം, അത്യാവശ്യം ടൈമിങ് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഇതാണ് വിശാഖപട്ടണം സിറ്റി ടൗണൊക്കെ വിട്ട് ഏകദേശം മെയിൻ വിശാഖപട്ടണം ടൗണിനുള്ളിൽ നിന്ന് മാറിയിട്ടാണ് കേട്ടോ ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഏകദേശം ഇവിടുന്ന് ഇനി കൊൽക്കത്ത റൂട്ടില്ലേ, ആ റൂട്ടിലാണുള്ളത്, ഭുവനേശ്വർ റൂട്ടിലാണുള്ളത്. ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പായ വിശാഖപട്ടണം സെൻട്രൽ ബസ് സ്റ്റാൻഡിലാട്ടോ നമ്മൾ എത്തിയിരിക്കുന്നത്, APSRTCയുടെ ബസ് സ്റ്റാൻഡാട്ടോ. ഏകദേശം 5:45 നമ്മളിവിടെ വിശാഖപട്ടണം സെൻട്രൽ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. APSRTCയുടെ ഒരുപാട് ബസ്സുകൾ ഇവിടെ കാണാം, കുറേ AC ബസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവരെ സെയിം സൂപ്പർ ലക്ഷറി ബസ്സുകൾ, ഇവരെ സൂപ്പർ ലക്ഷറി കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മളെ ബസ് വന്നത്. ഇപ്പോൾ ടൈമിങ്ങൊക്കെ കീപ്പ് ചെയ്ത് പോകുന്നതാണോ കാണോ ഇവിടെ. ഇതും ഇവരെ APSRTCയുടെ ഗവൺമെൻറ് ബസ്സിൻ്റെ ഫ്രൈറ്റ് ലോഡിംഗ് സംഭവം ആട്ടോ. നമ്മളെ കേരളത്തിൽ ഈ ഒരു സംഭവം തുടങ്ങിയ KSRTCക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുക ഈ ഒരു കാര്യത്തിലൂടെ തന്നെ. ഈ വണ്ടിനുള്ളിൽ ലഗേജ് ബോക്സ് ഞാൻ കാണിച്ചു തരാം, ലഗേജ് ബോക്സിനുള്ളിലൊക്കെ ലഗേജ് കയറ്റിയിട്ട് ഇവർ കൊണ്ടുവരുന്നുണ്ട്, കൊള്ളാം. ഇതിലെ ക്രൂ അത്ര താണ്ടാ, ലഗേജ് കൊണ്ടുവരുന്നുണ്ടല്ല. ഇത് ഫ്രീ ആയിട്ട് ഇവിടെ എത്തില്ലേ, അപ്പോൾ എനിക്ക് എക്സ്ട്രാ ചിലവൊന്നുമില്ല, അല്ലാണ്ട് ലഗേജ് ഇടക്ക്. ഇതിൻ്റെ സസ്പെൻഷൻ കംപ്ലൈൻ്റ് ആട്ടോ, സസ്പെൻഷൻ ഉയർത്തി മാത്രമേ നിൽക്കുന്നുള്ളൂ, സസ്പെൻഷൻ താവുന്നില്ല കണ്ടോ, ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു യാത്രാ കംഫർട്ട് കുറച്ച് മോശമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇതിലെ ക്രൂ അത്ര അങ്ങോട്ട് ഇതല്ല, അത് പോട്ടെ, അതൊന്നും വിഷയമുള്ള കാര്യമല്ല. എന്നാലോ അമരാവതി എന്ന് പറഞ്ഞ ക്ലാസ്സിനായിട്ട് അടിപൊളിയാണ് കേട്ടോ, അവർ ഡോൾഫിൻ ക്രൂസ് എന്ന് പറഞ്ഞത്, അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നാളെ നമ്മൾ പുരിയിലോട്ടാണ് പോകുന്നത്. ബസ്സിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, ബസ് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് ബസ്സൊന്നും കാണുന്നില്ല. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം എങ്ങനെയെങ്കിലും ഒരു പുതിയ വഴി കണ്ടുപിടിക്കണം. അപ്പോൾ പുരിയിലുള്ള യാത്രാ വീഡിയോ വരുന്നവരെ